ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ഞങ്ങള് സൗകര്യം പോലെ രണ്ടും മൂന്നും നാലും ഒക്കെ കിട്ടും, ചിലപ്പോ കെട്ടാതെ തന്നെ ഞങ്ങൾ കൂടെ പുറത്തുനിന്നിരിക്കും. നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കിടന്നിങ്ങനെ നിലവിളിച്ച് തീരുകയുള്ളൂ. ദിവ്യ എന്ന അധ്യാപികയുടെ പ്രതികരണം കേട്ട് ആരാധകരുടെ കണ്ണു തള്ളി. നടി ദിവ്യ ഉണ്ണിയുടെ രണ്ടാം വിവാഹ വാർത്ത പുറത്തു വന്നതോടെ അവരെ അപമാനിച്ചും കളിയാക്കിയും കമന്റ് ചെയ്തവർ ധാരാളമാണ്. ഇത്തരത്തിൽ താരത്തെ അപമാനിച്ചവർക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിവ്യ ഇപ്പോൾ. രണ്ടു മക്കളുള്ള മുകേഷും ഗണേശും സിദ്ദിഖുമൊക്കെ രണ്ടാം വിവാഹം കഴിച്ചത് നിങ്ങളുടെയൊക്കെ മുന്നിൽ തന്നെയല്ലേ? അന്നൊന്നും കണ്ടില്ലല്ലോ ഈ ധാർമ്മിക രോഷം. മരിച്ചുപോയവരെയും ബന്ധം വേർപെടുത്തി പോയവരെയും ഒക്കെ ധ്യാനിച്ച് ജീവിക്കാൻ ഇനിയുള്ള കാലത്തെ പെണ്ണുങ്ങൾക്ക് മനസ്സില്ല ചേട്ടന്മാരെ. മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന കലാപരിപാടി വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളുക. ഞങ്ങൾ സൗകര്യം പോലെ രണ്ടും മൂന്നും നാലും ഒക്കെ കെട്ടും, ചിലപ്പോൾ കെട്ടാതെ തന്നെ കൂടെ പുറത്തുനിന്നും ഇരിക്കും. നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കിടന്നിങ്ങനെ നിലവിളിച്ച് തീരുകയുള്ളൂ. ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ. നടി ദിവ്യ ഉണ്ണിയുടെ വിവാഹ വാർത്തയുടെ അടിയിൽ അവരെ അപഹസിച്ചുകൊണ്ടുള്ള കമന്റുകൾ യഥാർത്ഥത്തിൽ മാനസികമായി അരക്ഷിതരായിക്കൊണ്ടിരിക്കുന്ന പിന്തിരിപ്പൻ പുരുഷക്കളുടെ ദയനീയ രോദനങ്ങൾ മാത്രമാണ്. തങ്ങളുടെ സന്തോഷങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം കെട്ടിപ്പൊക്കി വച്ചിരുന്ന സംവിധാനങ്ങളൊക്കെ തകർന്നടിയുന്നത് കാണുമ്പോഴുള്ള ഭയപ്പാടിൽ നിന്നുണ്ടാകുന്ന പുരുഷവിലാപങ്ങൾ. കെട്ടിയവൻ മരിച്ചു പോയാലും ഇട്ടിട്ട് പോയാലും അയാളെ ധ്യാനിച്ച് വേറെ വിവാഹം കഴിക്കാതെ ഒരായുസ് തീർക്കുന്ന ഉത്തമ സ്ത്രീയെ മാത്രമേ പുരുഷാധിപത്യ സമൂഹത്തിന് പത്യമുള്ളൂ. പണ്ട് തീയിൽ പിടിച്ചിട്ടിരുന്നവരുടെ മനഃശാസ്ത്രത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇന്ന് തീയിൽ പിടിച്ചിടാൻ നിയമം അനുവദിക്കാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ലെന്ന് മാത്രം. മക്കളുള്ള സ്ത്രീ ഡിവോഴ്സ് ആയെങ്കിൽ പിന്നെ അവൾ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ചോണം എന്ന അഖിലിത നിയമം നിലനിൽക്കുന്ന സമൂഹത്തിൽ രണ്ട് മക്കളുള്ള ദിവ്യ ഉണ്ണി വിവാഹമോചനത്തിന് ശേഷം ആദ്യത്തെ ഭർത്താവിനേക്കാൾ സുന്ദര മുമുഖനും ചെറുപ്പക്കാരനുമായ പുതിയൊരാളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം ഇന്നാട്ടിലെ പുരുഷങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തെ ഹൃദയാഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ത്രീയും അവളുടെ സഹനത്തിന് മുകളിൽ മാത്രം പഴുത്തുയർത്തിയ കുടുംബം എന്ന സംവിധാനവും കൺമുന്നിൽ മാറി മറിയുന്നത് കണ്ട് ഭയപ്പെട്ടു പോകുന്നവർ അടിച്ചമർത്താനും അപഹസിക്കാനും ശ്രമിക്കുന്നത് സ്വാഭാവികം. എത്ര സ്നേഹത്തോടെ കൂടെ ജീവിച്ച ഭാര്യയാണെങ്കിലും മരിച്ചുപോയാൽ ഒരു വർഷമാകുമ്പോഴേക്കും വേറെ പെണ്ണുകെട്ടിയിട്ടുണ്ടാവും മിക്ക അവന്മാരും. ഡിവോഴ്സിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഭാര്യ കുട്ടികളെയും കൊണ്ട് ജീവിക്കുക, ഭർത്താവ് വേറെ പെണ്ണുകെട്ടി ജീവിക്കുക, ഇതായിരുന്നല്ലോ നാട്ടു നടപ്പ്. 10-60 വയസ്സ് വരെ കൂടെ ജീവിച്ച ഭാര്യ ക്യാൻസർ വന്ന് മരിച്ച മാസങ്ങൾക്കകം വേറെ പെണ്ണുകെട്ടിയ അപ്പാപ്പന്മാർ വരെയുണ്ട് നമ്മുടെ നാട്ടിൽ. വിവാഹിതരായ മക്കളുള്ളവർ, അതിനൊന്നും ഒരു പ്രശ്നവും തോന്നാത്ത ആൺസമൂഹമാണ് കേവലം 35 വയസ്സ് കഴിഞ്ഞ ദിവ്യ ഉണ്ണിയുടെ രണ്ടാം വിവാഹത്തിൽ രോഷം കൊള്ളുന്നത്. എന്തായാലും കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. ഒന്നാം വിവാഹത്തിന് പോലും സാധാരണക്കാരനായ പുരുഷന് പെണ്ണ് കിട്ടാത്ത ഒരു സമൂഹ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ നന്ന്, അഹങ്കാരം ഇത്തിരി കുറയും. രണ്ട് കുട്ടികളെക്കുറിച്ച് തന്തയ്ക്കില്ലാത്ത ആകുലത തള്ളയ്ക്ക് ആവശ്യമില്ല. മക്കളെ ഇനി ആര് നോക്കുമടി എന്നൊക്കെ ചോദിക്കുന്നവന്മാരോട് ഇതേ പറയാനുള്ളൂ. രണ്ട് മക്കളുള്ള മുകേഷും ഗണേശും സിദ്ദിഖുമൊക്കെ രണ്ടാം വിവാഹം കഴിച്ചത് നിങ്ങളുടെയൊക്കെ മുന്നിൽ തന്നെയല്ലേ? അന്നൊന്നും കണ്ടില്ലല്ലോ ഈ ധാർമ്മിക രോഷം. മരിച്ചുപോയവരെയും ബന്ധം ഏർപ്പെടുത്തി പോയവരെയും ഒക്കെ ധ്യാനിച്ച് ജീവിക്കാൻ ഇനിയുള്ള കാലത്തെ പെണ്ണുങ്ങൾക്ക് മനസ്സില്ല ചേട്ടന്മാരെ. മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന കലാപരിപാടി വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളുക. ഞങ്ങൾ സൗകര്യം പോലെ രണ്ടും മൂന്നും നാലും ഒക്കെ കെട്ടും, ചിലപ്പോൾ കെട്ടാതെ തന്നെ അങ്ങ് പുറത്തുനിന്നും ഇരിക്കും. നിങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കിടന്നിങ്ങനെ നിലവിളിച്ച് തീരുകയുള്ളൂ. ഇതായിരുന്നു ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ പുരുഷന്മാരെ അടച്ചാക്ഷേപിച്ച് സംസാരിച്ച ദിവ്യക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. നിങ്ങൾ നല്ല പുരുഷന്മാരെ കണ്ടിട്ടില്ല എന്നും കണ്ടതിൽ വെച്ചുള്ള താരതമ്യം ഇവിടെ ആവശ്യമില്ല എന്നും പുരുഷന്മാരെ മൊത്തം അടച്ചാക്ഷേപിക്കുമ്പോൾ നല്ലവർ കൂടെ ഉണ്ടെന്ന് മറക്കാതിരിക്കുക എന്നും ശക്തമായി പ്രതികരിച്ച് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. പുരുഷന്മാരെ അടച്ചാക്ഷേപിച്ച ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോടുള്ള നിങ്ങളുടെ പ്രതികരണം മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.